മാസക്കാലമായി നമ്മുടെ തിരുസഭ ഒരു സവിശേഷ ഭക്തി ആചരിച്ചു വരുന്നു. അതെ, ജപമാല ഭക്തി. ലോകരക്ഷകനായ യേശുമിശിഹ തന്റെ മരണത്തിനു മുന്നേ നമുക്ക് നൽകിയ സമ്മാനമാണ് പരിശുദ്ധ കന്യകാ മറിയ. പരിശുദ്ധ അമ്മയുടെ സ്മരണയ്ക്കായി നമ്മുടെ തിരുസഭ ഒരു ആയുധം നൽകുന്നുണ്ട്. അതാണ് വിശുദ്ധ ജപമാല. ജപമാല ഭക്തിക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രത്യേക മാസമാണ് ഈ ഒക്ടോബർ. ഈ തിരഞ്ഞെടുപ്പിന് പിന്നിൽ ഒരു ചെറിയ ചരിത്രകഥയുണ്ട്. അതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വളരെയേറെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുമായിരുന്നു. കർത്തൃ പ്രാർത്ഥനയായിരുന്നു അവരുടെ മുഖ്യ പ്രാർത്ഥന. അതോടൊപ്പം സങ്കീർത്തനങ്ങളും കൂട്ടിച്ചേർക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെയിരിക്കെ 10-ാം നൂറ്റാണ്ടായപ്പോൾ അവരുടെ ഇടയിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വളരാൻ തുടങ്ങി. ആ ഇടയാണ് 13-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഡൊമിനിക് എന്ന വിശുദ്ധൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത്. ദൈവമേ, യൂറോപ്പിനെ ബാധിച്ചിരിക്കുന്ന ആൽബജീസീൻ എന്ന പാഷാണ്ഡതയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സഹായിക്കണമേ. ആ സമയത്ത് പരിശുദ്ധ കന്യക മറിയം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് ഒരു ജപമാല നൽകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞുവത്രേ: ഇത് ചൊല്ലി പ്രാർത്ഥിക്കുക. ഇത് ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഏത് കാര്യവും ഏത് നന്മയും നിനക്ക് സാധ്യമാകും. അങ്ങനെ അദ്ദേഹം അതിതീക്ഷണമായി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ അതിയായ ആഗ്രഹത്തിന് മുന്നിലും അതികഠിനമായ പ്രാർത്ഥനയുടെ മുന്നിലും ആ ആഗ്രഹം സാധിക്കപ്പെട്ടു. പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. യൂറോപ്പിനെ ബാധിച്ചിരുന്ന ആൽബജീസീൻ എന്ന പാഷാണ്ഡത പൂർണ്ണമായും അവിടെ വിട്ടുപോയി. അതിനുശേഷം 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ലെപ്പാനോ കടലിടുക്കിൽ നടന്ന ഒരു യുദ്ധത്തിൽ ജോണ്ടുവാൻ എന്ന മനുഷ്യൻ തുർക്കികളുമായി മത്സരിച്ചുകൊണ്ടിരിക്കെ വിശ്വാസികൾ ഭയപ്പെട്ടു അദ്ദേഹം പരാജയപ്പെടുമോ എന്ന്. അങ്ങനെ ഭയന്നുകൊണ്ട് അവർ 5-ാം മാർപ്പാപ്പയുടെ അടുക്കലേക്ക് ഓടി. അവിടെ എത്തി കേൺ അപേക്ഷിച്ചു, തങ്ങളെ രക്ഷിക്കണമേ. അദ്ദേഹം ഉടൻ തന്നെ വിശുദ്ധ ജപമാല എടുത്തവർക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു: ഇത് ചൊല്ലി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടത് ലഭിക്കും. അങ്ങനെ അദ്ദേഹവും അവരോടൊപ്പം ഇരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലം എന്ന വണ്ണം ആ ഒക്ടോബർ മാസം അവർക്ക് വിജയം നൽകി. അതിന്റെ സൂചനയ്ക്കായി മാർപ്പാപ്പ ഇപ്രകാരം പ്രഖ്യാപിച്ചു: എല്ലാ വർഷവും ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയ്ക്കായി മാറ്റിവെക്കണം. പരിശുദ്ധ അമ്മയുടെ ജപമാല ഭക്തിക്കായി മാറ്റിവെക്കണം. അങ്ങനെ ഗ്രിഗോറിയസ് മാർപ്പാപ്പയും 13-ാം ലയോ മാർപ്പാപ്പയും ചേർന്ന് ഇതിന് ഔദ്യോഗികമായി അറിയിപ്പ് നൽകി. അതിനുശേഷം എല്ലാ വർഷവും അന്നും ഇന്നും എന്നും ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയ്ക്കായി, പരിശുദ്ധ അമ്മയുടെ ജപമാല ഭക്തിക്കായി മാറ്റിവെക്കപ്പെട്ടു. കുടുംബ പ്രാർത്ഥനയിലും കൂട്ടായ്മ പ്രാർത്ഥനകളിലും എന്തിന് നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനകളിൽ പോലും വിശുദ്ധ ജപമാല ഉൾക്കൊള്ളിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധ മദർ തെരേസയെ പോലെ നമുക്കും പറയാൻ സാധിക്കണം: എന്റെ കയ്യിൽ ആയുധമാണ് ജപമാല, ഞാൻ ചൊല്ലിത്തീർക്കുന്ന വിജയമന്ത്രമാണ് ജപമാല.